ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ ശാസ്ത്രത്തെ ഒരു ഗൃഹ സങ്കല്പങ്ങളിലും വ്യക്തി സങ്കല്പങ്ങളിലും സാമൂഹ്യ സങ്കല്പങ്ങളിലും ചേർത്തു വച്ച് കാണുന്നതിന് പര്യാപ്തമായ ഒരാമുഖമെന്ന നിലയിലാണ് നമ്മൾ ഈ വഴി ചിന്തിച്ചു വന്നത്. അതിൽ കാലം, അർത്ഥം, കർമ്മം ഇവയുടെ നൂനമിഥ്യ അതിയോഗമാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം. ഇതാണ് നമ്മൾ അടിസ്ഥാനമായെടുത്തത്. അതിൽ കാലത്തെയാണ് നാം വളരെ വിശദമായി വർണ്ണിച്ചു. കാല ആന്തരികമെന്നും ബാഹ്യമെന്നും രണ്ടായി തിരിച്ച് ആന്തരിക കാലത്തെയും ബാഹ്യകാലത്തെയും ഒട്ടു വളരെ നാം ചർച്ച ചെയ്തു. കാലത്തിൻ്റെ പരിണാമത്തിൽ പങ്കുവഹിക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടു. അതിലേറ്റവും ശ്രദ്ധേയമായി നാം കണ്ട കാര്യങ്ങളിലൊന്ന് സംക്ഷേപിച്ചു പറഞ്ഞാൽ, മനുഷ്യൻ്റെ ആക്രാന്തം കൊണ്ട്, ദുര കൊണ്ട് വായു ദുഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉത്തമ മനുഷ്യരും ഉത്തമങ്ങളായ ലക്ഷ്യങ്ങളിൽ പരമ്പരയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ദർശനങ്ങളുടെ പ്രണേതാക്കളും ഉത്തമന്മാരായ സാമൂഹ്യ പ്രവർത്തകരും ഭരണാധികാരികളുമെല്ലാം ജീവസന്ധാരണത്തിന് അനിവാര്യമായ വായു ദുഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞ് അതേത് കാരണം കൊണ്ട് തന്നെയായാലും തടയേണ്ടതാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് വ്യാവസായിക പ്രാധാന്യം കൊണ്ടും മതങ്ങളും രാഷ്ട്രീയ സംഘങ്ങളുമുൾപ്പെടെ ധനത്തെ ആധാരമാക്കിയൊരു ജീവിതരംഗം വിരചിക്കുവാൻ ആഗ്രഹിച്ചതോടെ ലോകമെമ്പാടും അന്തരീക്ഷം മലിനീകൃതമാവുകയുണ്ടായി. വളരെ കുറച്ചുപേർ ലോക ജനസംഖ്യയിൽ, മനുഷ്യരുടെ ജനസംഖ്യയിൽ, ലോകത്തെ ജീവജാലങ്ങളെ എടുത്താൽ ആ ജീവജാലങ്ങളിൽ ആകെ ജീവസ്സുള്ളവയിൽ വളരെ കുറച്ചു വരുന്ന മനുഷ്യൻ, അവനെ ആധാരമാക്കിയാണ് ലോകത്തിന്ന് പരിഷ്കാരങ്ങളും പരിപാടികളും നടന്നു വരുന്നത്. ലോകത്ത് നടന്നു വരുന്ന എല്ലാ പരിഷ്കാരങ്ങളുടെയും അടിയിൽ മനുഷ്യനെ മാത്രം കേന്ദ്രീകരിച്ചാണ് ശാസ്ത്രവും സാങ്കേതികവിദ്യയുമൊക്കെ കൂടുതൽ പുരോഗമിക്കുന്നത്. ഉദ്ദേശവും ലക്ഷ്യവും ഒന്നു മാത്രമാണ്,
മനുഷ്യൻ്റെ സുഖം, മനുഷ്യൻ എളുപ്പം, മനുഷ്യൻ്റെ ആലസ്യം, വെറുതെ ഇരുന്ന് സുഖിക്കണം. ഇത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ചിന്തയാണ്. ഈ ചിന്തയുടെ വെളിച്ചത്തിൽ ലോകമെമ്പാടും ശാസ്ത്രകാരന്മാർ ഗവേഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒട്ടേറെ ഉപകരണങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ തരുന്നത്. അവയുടെ പ്രയോജനപക്ഷം എടുത്താൽ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും മുഴുവൻ മനുഷ്യരെയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് വളരെ കുറച്ചു പേരുടെ സുഖമാണ് ലക്ഷ്യം. ഉപഗ്രഹങ്ങൾ, വ്യോമയാനങ്ങൾ തുടങ്ങി നിത്യോപയോഗത്തിലേതെന്ന് തോന്നുമാർ ഉപയോഗിക്കുന്ന ഒട്ടേറെ വസ്തുക്കളുടെ ചരിത്രമെടുത്താൽ വളരെ കുറഞ്ഞ ഒരു വർഗത്തിൻ്റെ സുഖത്തിനാണിതെല്ലാം. മനുഷ്യൻ പുരോഗമിച്ചു, മാനുഷികമുണ്ടായി, അവന് വിദ്യാഭ്യാസം ലഭിച്ചു, അവൻ്റേതായ നന്മകളൊക്കെ അവൻ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ ആധുനിക മനുഷ്യൻ അതിലെ ഏതാനും സ്വാർത്ഥന്മാർക്കു വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന സത്യം മറച്ചുവെക്കുകയോ മറവിയിലാക്കുകയോ ചെയ്യുന്നു. പരിഷ്കർത്താക്കളും മതങ്ങളും ഭരണാധികാരികളുമെല്ലാം ധനത്തെ മുൻനിർത്തി വളരെ കുറച്ചാളുകളുടെ സുഖം മാത്രം കാംക്ഷിച്ച് മുന്നേറിയപ്പോൾ നമ്മുടെ അന്തരീക്ഷമാകെ മലിനമായി കഴിഞ്ഞിട്ടുണ്ട്, വായു ദുഷിച്ചിട്ടുണ്ട്. വളരെ പൗരാണിക കാലത്ത് വായു ദുഷിക്കുന്നു എന്ന് കണ്ടാൽ ആദ്യം രംഗത്തെത്തുക ജ്ഞാനികളായ ആളുകളാണ്. തുടർന്ന് ഭരണാധികാരികൾ അതിനെക്കുറിച്ച് അവബോധമുള്ളവരായിത്തീരും. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ജനങ്ങളുടെ മൗലികങ്ങളായ ആവശ്യം മുൻനിർത്തി ചിന്തിക്കുവാൻ ആധുനിക കാലഘട്ടത്തിലെ അറിവുള്ളവരെന്ന് നടിക്കുന്നവർക്ക് പറ്റുന്നില്ല. സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, മനുഷ്യസ്നേഹികൾ ഇവർക്ക് പറ്റുന്നില്ല. അഴിമതി, അതിക്രമം, ഇത്തരം വിഷയങ്ങളിലേക്കെല്ലാം പടർന്നു കയറിയിട്ട് അടിസ്ഥാനത്തിൽ നിന്ന് ജനശ്രദ്ധയെ തിരിച്ചുവിടുകയാണ് മാധ്യമങ്ങളും ഈ ഉന്നതന്മാരുമൊക്കെ ചെയ്യുന്നത്. അതിക്രമങ്ങൾ, അഴിമതികൾ, ദുരകൾ ഇവയൊക്കെ എന്തുകൊണ്ടൊരു കാലഘട്ടത്തിൻ്റെ പ്രതിഭാസമായി മാറുന്നു, അതിനെ മാറ്റിമറിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവൻ പോലും അതിൻ്റെ ഒരിരയായി വീഴുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നാം ശ്വസിക്കുന്ന വായുവും നാം കഴിക്കുന്ന ആഹാരവും എല്ലാം ദുഷിച്ചിരിക്കുന്നു, അതിൻ്റെ പരിണാമമാണിതെന്ന് ബോധ്യമാവുക. വായു ദുഷിക്കുമ്പോൾ തന്നെ അത് തടയണം. വായുവിൽ നിന്ന് ജലം ദുഷിക്കാൻ തുടങ്ങും. ജലം ദുഷിക്കാൻ തുടങ്ങിയാൽ ദുഷിച്ച വായുവിനെ ശുദ്ധീകരിക്കുന്നത് പോലെ എളുപ്പമല്ല, അത് മാരകമാണ്.
ജലം ദുഷിച്ചു കഴിഞ്ഞാൽ പൃഥ്വി ദുഷിക്കാൻ തുടങ്ങും. ഭൂമി ദുഷിച്ചാൽ ജന്തുജാലങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആഹാരം, ഔഷധം ഇവയെല്ലാം ദുഷിക്കും. ദുഷിച്ച ഭൂമിയിൽ നിന്ന് ഉത്തമങ്ങളായ ഔഷധങ്ങൾ ഉണ്ടാവില്ല, ഉത്തമ ആഹാരവും പ്രതീക്ഷിക്കാനാവില്ല. ഇന്ന് നാം ഈ അവസ്ഥയിലാണ്. കേരളത്തിലെ ഒരു 45-50 വയസ്സിനപ്പുറം പ്രായമുള്ളവർക്ക് നല്ല ഓർമ്മയുണ്ടാവും. വീട്ടിൽ അമ്മയും മറ്റും അരിഞ്ഞൊരുക്കിയ വെള്ളരിക്കയുടെയും കുമ്പളങ്ങയുടെയും പാവക്കയുടെയും കുരു പറമ്പിലേക്ക് വീണ് കിളുത്തിട്ട് 1940-ലും 50-ലും 60-ലും 70-ലും ഏതാണ്ട് 80-ന്റെ ആദ്യ പകുതി വരെ എത്ര വെള്ളരിക്കയും കുമ്പളങ്ങയും പടവലങ്ങയും പാവക്കയും ചൊരക്കയും പറിച്ചു വന്നു. മാവിലും പ്ലാവിലുമൊക്കെ പടർന്നു കയറിയ വെള്ളരിയിൽ നിന്ന് അത് എളവനാകട്ടെ നെയ്ക്കുമ്പളങ്ങയാകട്ടെ ധാരാളം പറിച്ചുകൂട്ടിയ ആ കാലഘട്ടത്തിൽ നിന്ന് ശാസ്ത്രസാങ്കേതിക വിദ്യകളുടെ വികാസം, കൃഷിശാസ്ത്രത്തിൻ്റെ വികാസം, കാർഷിക കോളേജുകളുടെ ആഗമനം, ഇറക്കുമതി ചെയ്ത സാങ്കേതിക വിദ്യകൾ, ഒട്ടേറെ രാസവളങ്ങൾ, രാസവള നിർമ്മാണശാലകൾ, അനേകവിധ കീടനാശിനികൾ, ഇവയൊന്നുമില്ലാതെ ജീവിച്ച കേരളത്തിൻ്റെ പടുകുരുപ്പമുളച്ച് എടുത്ത വിളകളുടെ പകുതിയെങ്കിലും കേരളീയൻ ഇവയുടെ ആഗമനം കൊണ്ട് കൃഷി ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വസ്തുത താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ഭൂമി എത്ര ദൂഷിച്ചു എന്ന് നമുക്ക് ബോധ്യമാകും. പ്രകൃതിയെ നിരീക്ഷിക്കാതെയും ചരിത്രത്തിൽ നിന്ന് പഠിക്കാതെയും ചുറ്റുപാടുകളോട് ഇണങ്ങാതെയും ഏതോ പാശ്ചാത്യൻ്റെ ഭാഷയിൽ ഏതോ വാക്കുകളിലൂടെ, വരകളിലൂടെ, വർണ്ണങ്ങളിലൂടെ, ഗ്രാഫുകളിലൂടെ എഴുതിവെച്ച ആധുനിക ശാസ്ത്രത്തിൻ്റെ പിഷ്ടപേഷണം മാത്രം നടത്തി തിങ്ങുന്ന ഒരു ജനതയ്ക്ക് വേണ്ടതുപോലെ ചിന്തിക്കുവാനോ കാണാനോ പഠിക്കുവാനോ അവസരവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് വായു, ജലം, ഭൂമി ഇവ ദുഷിച്ചിരിക്കുന്നത്. ഇവ മൂന്നും ദുഷിക്കുമ്പോൾ കാലമാണ് ദുഷിക്കുന്നത്. ഇത് കാലത്തിൻ്റെ പ്രശ്നമാണ്. ആന്തരികവും ബാഹ്യവുമായി എന്ന് പറയുമ്പോൾ കാലം ന്യൂനയോഗത്തിലോ മിഥ്യായോഗത്തിലോ അതിയോഗത്തിലോ വർത്തിക്കുന്നു. വേണ്ടത് വേണ്ടതുപോലെ വർത്തിക്കുന്നില്ല കാലത്തിൽ. കാലത്തിൻ്റെ ഈ പരിണാമം സമൂഹ മനസ്സിൻ്റെ പരിണാമവും കൂടിയാണ്. ഇത് ആരോഗ്യരംഗത്ത് വല്ലാതെ വഷളാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ കാലത്തെ വെച്ച് പഠിച്ചതും പറഞ്ഞതും. കാലത്തിൻ്റെ ന്യൂനമിഥ്യാദിയോഗം പോലെ തന്നെ ശക്തമാണ് അർത്ഥത്തിൻ്റെ ന്യൂനമിഥ്യാദിയോഗങ്ങൾ. അർത്ഥം വിഷയം, ഷിഞ്ഞ് ബന്ധനേ എന്നാണ്.
മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുകളെന്നൊന്നുണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അഞ്ചിന്ദ്രിയങ്ങളും അഞ്ചിന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയമെന്ന നിലയിൽ അഞ്ചു വിഷയങ്ങളുമാണ്. ഇന്ദ്രിയത്തിൻ്റെ ഗുണവും വിഷയത്തിൻ്റെ ഗുണവും സമാനമാകയാൽ അവ ചേർന്ന് വർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ചേരുമ്പോൾ സമ്യക്കായി ചേരണം. ഒരു ശബ്ദം ന്യൂനയോഗത്തിലോ മിഥ്യായോഗത്തിലോ അതിയോഗത്തിലോ കർണപുടങ്ങളോട് ബന്ധപ്പെടുമ്പോൾ ആയിരം ആയിരം രോഗങ്ങൾക്കത് വഴിവെക്കും. ഒരു സ്പർശം ശരീരത്തിലുണ്ടാകുമ്പോൾ സമ്യക് സ്പർശനമല്ലെങ്കിൽ തലമുറകളിലേക്ക് തന്നെ നീണ്ടു നിൽക്കുന്ന രോഗങ്ങളുണ്ട്. ചുറ്റുപാടും തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന രൂപങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ രൂപങ്ങൾ സമ്യക്കല്ലെങ്കിൽ അതിയോഗമുണ്ടാക്കുന്ന രൂപങ്ങളും ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ അറിയാം. വിദേശ രാജ്യങ്ങളിലെയും മറ്റും കലയെന്ന നിലയിൽ ആ നാട്ടിലുണ്ടായിരുന്ന രോഗങ്ങളെ മുഴുവൻ ആവാഹിച്ചു കൊണ്ടുവരുവാൻ വികൃതങ്ങളായ രൂപങ്ങളാണ് ഇന്നെല്ലായിടത്തും കാണുന്നത്. കേരളത്തിലെ സമ്പന്ന സവർണ സമൂഹങ്ങളുടെ ഇടങ്ങളിൽ ഉന്നതരായ വിദ്യാഭ്യാസമുള്ളവരുടെ ഇടങ്ങളിൽ വരച്ചു വച്ചിട്ടുള്ള ആധുനിക ചിത്രങ്ങൾ പതിവായി കണ്ട് അതിൻ്റെ വൈകല്യം കലയാണ് എന്ന് ധരിച്ച് ഭാര്യയും ഭർത്താവും ആസ്വദിച്ച് അതിനെ ഭാവന ചെയ്ത് അതുമായി താതാത്മ്യം പ്രാപിച്ച കോശകോശാന്തരങ്ങൾ അതിൻ്റെ മെറ്റബോളിസത്തിൽ ആഹാരം പാകം ചെയ്തെത്തി ബീജവും അണ്ഡവുമായി തീർന്ന് സംയോജിക്കുമ്പോൾ ആ വൈകൃതങ്ങളുടെ രൂപത്തിലുള്ള കുഞ്ഞുങ്ങളെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ കേരളം പെറ്റുകൂട്ടുന്നു എന്ന് കാണാം. കഴിഞ്ഞ 100 വർഷത്തെ കലാസാഹിത്യ സപര്യ രംഗങ്ങളിൽ വിരാജിച്ച സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും പേരുകൾ അനന്തര തലമുറയ്ക്കു കൂടി ഓർത്തിരിക്കുവാൻ പാകത്തിന് ചിരസ്ഥായികളായി തീരുവാൻ സംഘടനകളും പ്രസ്ഥാനങ്ങളും മുഴുകിയപ്പോൾ അവരുടെ നോവലുകളിലും അവരുടെ നാടകങ്ങളിലും അവർ വിരചിച്ച സിനിമകളിലും അവർ രൂപാന്തരപ്പെടുത്തിയ സാമൂഹിക വ്യവസ്ഥിതിയിലുമൊക്കെ നടമാടിയ കുരൂപങ്ങൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇന്ന് മതങ്ങൾ നടത്തുന്ന, ജാതികൾ നടത്തുന്ന, രാഷ്ട്രീയക്കാർ നടത്തുന്ന റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ, പുനരധിവാസ കേന്ദ്രങ്ങളിൽ കിടക്കുന്നത് കാണുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് ലോകത്തെല്ലായിടത്തു നിന്നും പിരിവെടുക്കുവാനും വീട്ടിൽ വളർത്തുവാൻ അച്ഛനമ്മമാർക്ക് പോലും മടിയുള്ള ഇമ്മാതിരി കുരൂപങ്ങളെ വളർത്തുവാൻ ഏറ്റെടുക്കുന്നതിലൂടെ വരുമാനമുണ്ടാക്കിയും ജീവിക്കുന്ന ആധുനിക സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അന്തരംഗമൊന്ന് പരിശോധിച്ചാൽ നാം പകർത്തിവെച്ച ദൃശ്യവിന്യാസങ്ങളിൽ നിന്ന് എന്തിന് ആലിൻ്റെയും മാവിൻ്റെയും പ്ലാവിൻ്റെയും വരെ കഥ ശരിയാണെങ്കിൽ പൗരാണിക കാലത്ത് ഒരു രാജ്യത്തു നിന്ന്
ഒരു ചെടി പറിച്ച് അതിനെ തങ്ങളുടെ നാട്ടിൽ നടുന്നതിന് വേണ്ടി കപ്പലിൽ കൊണ്ടുപോകുമ്പോൾ പായ്ക്കപ്പലിൽ മാസങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് തീരത്തടുത്ത് ജീവനുള്ള ആ ചെടിയെ കൊണ്ടുവച്ചപ്പോൾ വികൃതമായി തീർന്ന ആ ചെടിയെ ആധാരമായി ഉണ്ടാക്കിയ ബോൺസായി ഇന്ന് കേരളീയ വീടുകളെ മൊത്തം അലങ്കരിക്കുകയാണ്. അത് കണ്ടും കേട്ടും അതിനോട് ഇടപഴകിയും ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ ഇടങ്ങളിൽ ബോൺസായി ശിശുക്കൾ ജനിച്ചു വരുന്നു എന്നത് നാം ശ്രദ്ധിക്കപ്പെടാതെ പോവുക. അർത്ഥം വിഷയം എത്ര പ്രാധാന്യമുള്ളതാണെന്നും ശബ്ദവും സ്പർശവും രൂപവും അതുപോലെ രസവും നാവിൻ്റെ രസനയുടെ രസത്തെ വിശിഷ്ടമായി അറിയുന്നതിനു പകരം രസവൈകല്യങ്ങൾ നിറയ്ക്കുകയാണ് ആധുനിക മനുഷ്യൻ. കാറ്ററിങ്ങും ഹോട്ടലിയറിങ്ങും പാചകകലയും ചാനലിലെ പാചകവേലകളും ഒക്കെ ഇന്ന് വലിയൊരു കച്ചവട രംഗത്തെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി രസനയിൽ വന്നിരിക്കുന്ന മാറ്റം അതിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന വൈകല്യങ്ങൾ ഇവ ആതുര രംഗത്ത് ചില്ലറയൊന്നുമല്ല. ഗന്ധം അനേക വിധങ്ങളായ രാസവസ്തുക്കൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ഗന്ധയുക്തിയെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ മുന്നേറ്റമാണ് ഇന്ന് വളരെ വലുതായി നടക്കുന്നത്. വ്യാവസായിക പ്രാധാന്യമുള്ള ഈ മുന്നേറ്റം അനവരതം നടക്കുക. ഇവിടെയെല്ലാം നാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആരോഗ്യമാണ് കാരണത്തിന്. അപ്പോൾ അർത്ഥത്തിൻ്റെ ന്യൂനമിഥ്യാദിയോഗങ്ങൾ സങ്കീർണമായ ഒരു വിഷയമായി മാറുന്നുണ്ട്. കാലം, അർത്ഥം, കർമ്മം എപ്രകാരമാണോ ആന്തരികവും ബാഹ്യവുമായ കാലം ദുഷിച്ച് അതിൻ്റെ ന്യൂനമിഥ്യാദിയോഗങ്ങളിലൂടെ രോഗങ്ങൾ വിപുലമായി പൊട്ടിപ്പുറപ്പെടുന്നത്, എപ്രകാരമാണോ ആധുനിക മനുഷ്യൻ്റെ അർത്ഥതലങ്ങൾ വിഷയതലങ്ങൾ അവനെ ബന്ധിക്കുന്ന ശബ്ദസ്പർശരൂപരസഗന്ധാദികൾ അവൻ്റെ തന്നെ ആരോഗ്യത്തെ പൂർണ്ണമായി കാർന്നു തിന്നുന്നത്, അതേപോലെ കർമ്മരംഗവും ഇന്നങ്ങനെയാണ്. മനുഷ്യന് സാധാരണതയാ മനസ്സിലാകുന്ന ഈ ദർശനങ്ങളെ നമുക്കായി തന്ന ആയുർവേദ വിജ്ഞാനത്തിന് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം.